ജ്വൽസ് മനസ്സിലൊരു മഴവില്ലയിൽ ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി രാഹുൽ ഈശ്വറും ദീപയുമായിരുന്നു. നമുക്ക് വീണ്ടും അവരുടെ വിശേഷം. അപ്പൊ ഇന്നലത്തെ വിശേഷം നമുക്ക് വീണ്ടും തുടങ്ങാം. നേരത്തെ പറഞ്ഞു ഭയങ്കര മെച്ചൂർഡാണ് എന്ന് പറഞ്ഞു അല്ലേ? ഈ അമ്മ വളർത്തിയ ഒറ്റയ്ക്ക് വളർത്തിയ കുട്ടി ആയതുകൊണ്ടാണോ അതോ ഒറ്റയ്ക്ക് വളർന്നത് കൊണ്ടാണോ? എനിക്ക് തോന്നുന്നു പാർഷ്യലി അച്ഛനില്ലാത്തത് വലിയൊരു ലോസാണ്. കാര്യം ഒരു സ്ത്രീ പുരുഷ വ്യത്യാസത്തിലല്ല, പക്ഷെ ഒരു ആണിന് ഗൈഡ് ചെയ്യാൻ കഴിയുന്ന പല രീതികളും. പക്ഷെ അമ്മ അമ്മയുടെ ഏറ്റവും ബെസ്റ്റ് തന്നാണ് ഡെഫിനറ്റ്ലി വളർത്തിയത്. മുത്തശ്ശനും മുത്തശ്ശൻ ശബരിമല മുതിർന്നതന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരു മഹേശ്വര അവരൊക്കെ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരുപാട് സെൽഫ് മെയ്ഡ് ആകാനുള്ള ഒക്കേഷൻസ്, ഒരുപാട് ട്രയൽ ആൻഡ് എറേഴ്സ്, ഒരുപാട് നേരെ മറിച്ചും സംഭവിക്കാറില്ലേ ചില കുടുംബങ്ങളിൽ? രണ്ടും വേണം നമുക്ക്, അച്ഛനും അമ്മയും വേണമെന്ന് പറയുന്നത്. പിന്നെ അമ്മയുടെ റോള് ഭയങ്കര അല്ലേ? കാരണം ഈ അച്ഛന്റെയും അമ്മയുടെയും ഒരുമിച്ച് നിൽക്കുക അവർക്ക് കൺട്രോൾ വിട്ടൊക്കെ പെൺകുട്ടികളെക്കാൾ ബുദ്ധിമുട്ടാണ്. ആൺകുട്ടിയെ ഒരു അമ്മ തന്നെ രണ്ട് റോള് ഏറ്റെടുത്ത് കൊണ്ടുപോകുക. അമ്മയുടെ ഏറ്റവും ഒരു ഇത് തോന്നി അമ്മ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഇന്ന് ഓർമ്മയുണ്ട് ഓ എൻ കുറുപ്പ് സാറാണ് റിലീസ് ചെയ്തത് ഫിലോസഫി ഓഫ് ഫിലോസഫി എന്ന പേര്. എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. കാര്യം ഒരു 17-18 വയസ്സേ ആയുള്ളൂ, ഒരു പുസ്തകം എഴുതേണ്ട പ്രായമായില്ല എന്നൊക്കെ പറയുമ്പോഴും അമ്മയാണ് അത് എൻകറേജ് ചെയ്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് തിരിഞ്ഞു പോകുമ്പോൾ ആ പുസ്തകത്തിൽ ഒരുപാട് തെറ്റുണ്ടെന്ന് തോന്നിയാലും ഒന്നിനെക്കുറിച്ച് അവരൊക്കെ പറയുകയുണ്ടായി. ഈവൻ എ ജേർണി ഓഫ് 1000 മൈൽസ് സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോലെ ഇറ്റ് വാസ് ഗുഡ് ദാറ്റ് യു ബിഗൺ അറ്റ് ദാറ്റ് ഏജ്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഫ്രീഡം തന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാനും പരാജയപ്പെടാനും നെഗറ്റിവിറ്റീസ് ഉണ്ടാകുന്നതിനെ മാനേജ് ചെയ്യാനും പഠിച്ചു. ഇത്രയും വലിയൊരു വളരെ പുരാതന ഒരു കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ക്ഷേത്ര ആചാരങ്ങൾ അത്തരം കാര്യത്തിലൊക്കെ രാഹുലിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ക്ഷേത്ര, എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളുടെ സിസ്റ്റം പ്രകാരം. ഒന്ന് പൂജ, രണ്ട് ഫിലോസഫി, വേദാന്തം. എനിക്ക് ചെറിയ പ്രായം മുതൽ മുത്തശ്ശനൊക്കെ ട്രെയിനിങ് തന്നത് വേദാന്തത്തിലാണ്. ഞാനിപ്പം എഴുതിയ രണ്ട് മൂന്ന് പുസ്തകങ്ങളും വേദാന്തത്തെ ബേസ് ചെയ്ത്, വേദാന്തവും മോഡേൺ സൈക്കോളജിയും തമ്മിലുള്ള ഒരു പാരലലാണ്. ഇപ്പം നമ്മുടെ നാട്ടിനേക്കാൾ ശരിക്കും ഇത് എനിക്ക് പലപ്പോഴും നമ്മുടെ മലയാളികൾ പറയേണ്ട ഒരു കാര്യം, വിദേശത്ത് ഇതിനെ കാണുന്ന ആദരവ് വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതിനൊരു വില വന്നിട്ടില്ല. വിദേശത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പലപ്പോഴും ഞാൻ സെഷൻ എടുത്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇതിന് വലിയൊരു എന്താ പറയുക റെസ്പെക്റ്റും വിലയും വാല്യൂവും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് വരേണ്ടത് പ്രാവശ്യമാണ്. എനിക്കിത് ചെറിയ പ്രായത്തിൽ മുത്തശ്ശൻ്റെയെന്നും മുത്തശ്ശിൻ്റെയെന്നൊക്കെ കിട്ടിയ ട്രെയിനിങ് വളരെ ഗുണം ചെയ്തു. ദീപ എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കുട്ടി എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക, സ്വന്തമായിട്ട് ഏൺ ചെയ്യുക, ഒരു ഫാമിലി ലൈഫ് അത്രയൊക്കെ മതി അല്ലേ? അതിനപ്പുറത്തേക്ക് ഒരു വലിയ അംബിഷ്യസ് ആണോ? അല്ല. പക്ഷെ രാഹുൽ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ മുമ്പ് കണ്ടപ്പോൾ മുതൽ എന്തിലേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം. എനിക്ക് ഫോക്കസിന്റെ പലപ്പോഴും ഒരു പ്രശ്നമുണ്ട്. കാര്യം എനിക്ക് വലിയൊരു ഭാഗ്യം തോന്നിയ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് അവന്യൂസ് തുറന്നു കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെൻ യു ഹാവ് ചോയ്സ് യു ആർ കൺഫ്യൂഷൻ യു ആർ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്നത് പോലെ ഒരു വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു നല്ല മെന്റർ, ഗൈഡൻസ്, ഗുരുവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഓറിയന്റഡ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി മുത്തശ്ശൻ ഒരിക്കലും ഒരു ഗുരുവായിട്ട്. മുത്തശ്ശൻ്റെ ഏറ്റവും വലിയ മെച്ചവും ഗുണവും ഞാൻ വളരെ റിബല്യസ് ആയിരുന്നു. ഞാൻ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വളരെ റിബല്യസ് ആയിരുന്നു. പക്ഷേ മുത്തശ്ശൻ്റെ ഒരു കാര്യം, മുത്തശ്ശൻ വളരെ സട്ടിലായിട്ടേ ഗൈഡ് ചെയ്യും. ഒരിക്കലും നീ ഇത് ചെയ്യണം അത് ചെയ്യണമെന്ന് മുത്തശ്ശൻ പറയും. വളരെ പരമസാത്വികനാണ് മുത്തശ്ശൻ. ശാസിക്കുന്നതിനേക്കാൾ മുത്തശ്ശൻ വളരെ സ്നേഹത്തോടെ പറയും ഇങ്ങനെ ഒരു വഴിയുണ്ട്, അങ്ങനെ ഒരു വഴിയുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ഒരിക്കൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, നീ ഈ വഴിയിലൂടെ പോകുമെന്ന് എനിക്കറിയാം, അത് ഇപ്പം നിനക്ക് തെറ്റാന്ന് മനസ്സിലാവില്ല, 3-4 വർഷം നിനക്ക് തെറ്റാന്ന് മനസ്സിലാവും, അപ്പം നീ തിരിച്ചു വരും എന്ന്. ഞാൻ അന്ന് വിചാരിച്ചു അതൊരു പ്രായം കൂടിയ ആളുടെ എന്താ പുതിയ ജനറേഷൻ ഇതായിരുന്നു. പക്ഷെ അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ എനിക്കത് അറിയാൻ കഴിയും. അപ്പം ഞാൻ പിന്നെ മുത്തശ്ശനോട് പറഞ്ഞു, മുത്തശ്ശൻ അന്ന് എനിക്ക് തെറ്റ് പറ്റിയതാണ്. മുത്തശ്ശൻ പറഞ്ഞു കുഴപ്പമില്ല, ആ പ്രായത്തിൽ അങ്ങനെ പറ്റും. അപ്പം അങ്ങനെ രീതിയിലുള്ളൊരു ഒരു ഒരു പരമസാത്വികനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകതരം ഗൈഡൻസാണ്, ഒരിക്കലും ഫോഴ്സ്ഫുൾ അല്ല, ഒരു ഇൻസ്പയറിംഗ് ഗൈഡൻസ്. ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു വീടാണ് അത്. എനിക്കിപ്പോൾ കയറി ചെല്ലുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എന്നെയാണെങ്കിലും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ അവിടെ അങ്ങനെ കൺട്രോൾ ചെയ്ത്, പക്ഷെ ഞാൻ വളർന്ന രീതി ഭയങ്കര ഡിഫറെൻ്റാണ്. പക്ഷെ ആദ്യം കൂടെ പോകുമ്പോൾ നല്ല പേടിയിട്ടായിരുന്നു, ഇവിടെ എങ്ങനെയായിരിക്കണം ഏതായിരിക്കണം. എനിക്ക് രാഹുലിനെ അത്രയും നന്നായിട്ട് അറിയാമല്ലോ, എത്ര
നാളായിട്ട് അറിയാവുന്ന, അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഫ്രണ്ട്സിനെ ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞ് എനിക്കറിയാം അമ്മ വളരെ ജോളിയാണ്, കുഴപ്പമില്ലെന്ന്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നില്ല. പിന്നെ ആദ്യ സമയമൊക്കെ ആലോചിക്കുന്നത് എനിക്ക് വിഷമമാണ്, കാരണം ആ സമയങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വിഷമം കാരണം എനിക്ക് അങ്ങോട്ട് അത് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഒരു ഫസ്റ്റ് ടൈം, കാരണം അവരെ വിഷമിപ്പിക്കാണല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും, അപ്പം ശരിക്കും പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്ത് വരുന്നൊരു സമയം ഇപ്പോഴാണ്. ശരിക്കും ആ ഒരു ഫസ്റ്റ് ഇയറൊക്കെ ആ ഒരു കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മുത്തശ്ശൻ്റെ കൂടെ ക്ഷേത്രാചാരങ്ങൾ സഹായിക്കാൻ പോകും ഒരുപാട് മുത്തശ്ശനോട്. മുത്തശ്ശന് ഏകദേശം 16 വിദേശ രാജ്യങ്ങളിൽ അമ്പലങ്ങളുണ്ട്. മുത്തശ്ശനൊപ്പം പോകുമ്പോൾ ഭാഷയുടെ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് സംസ്കൃതം അല്ലെങ്കിൽ മലയാളമേ അറിയാവും. വെളി ഇപ്പം മലേഷ്യ അല്ലെങ്കിൽ യൂറോപ്പ് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ലെക്ചർ ടൂസിന് വേണ്ടി ഇൻഡിവിജ്വലായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് 19 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് കാറ് മേടിച്ചു, സെക്കൻഡ് ഹാൻഡ് കാറായിരുന്നു മേടിച്ചത്. പക്ഷേ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എൻ്റെ അമ്മ അതിനൊരു ഫ്രീഡം തന്നു എന്നുള്ളത്. ഞാൻ പാർട്ട് ടൈം ജോലി ഒരു +1 +2 കാലം മുതലേ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള പലർക്കും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ സമ്മതിക്കില്ല. നീ എന്തിനാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്, +1 അല്ലെങ്കിൽ പ്രീഡിഗ്രി അല്ലേ ആയുള്ളൂ. പക്ഷേ ആ പ്രായത്തിൽ പോലും ഞാൻ ഒരുപാട് സ്ഥലത്ത് ക്ലാസ് എടുക്കുമായിരുന്നു, ട്യൂഷൻ എടുക്കുമായിരുന്നു 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ. അപ്പോൾ അത് ചെയ്യാൻ ഒരു ഫ്രീഡം തന്നു, ആ കാർ മേടിച്ചു. അത് അതുകൊണ്ട് പിന്നെ ഒരുപാട് ലോസ് ഉണ്ടായി. പക്ഷേ അങ്ങനെ അബദ്ധങ്ങൾ ചെയ്യാനൊരു ഫ്രീഡം തന്നു എന്നുള്ളത് വലിയൊരു അതെപ്പോഴും നമുക്കും ഇത് ചെയ്യുന്നൊരു കാര്യം. മുത്തശ്ശിയാണല്ലോ മുത്തശ്ശനാണല്ലോ ഒന്നും അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നീ എങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന ആളുകളല്ല. അവരുടെ അഭിപ്രായം അവർ പറയും, ബാക്കി ഏതാണ് ശരിയെന്ന് പറയും, അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് നേരെ എന്നെ എപ്പോഴും ഫുൾ ടൈം എൻ്റെ അമ്മയാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ മതി, നീ അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ വളർന്ന് കംപ്ലീറ്റ് ഇങ്ങനെ പറഞ്ഞു തന്ന് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് ഒരു എന്താ പറയുക, എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ എന്ത് വേണമായിക്കോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഒരാളാണ് വളർന്ന രീതി അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് തെറ്റുകളിൽ നിന്നും പഠിച്ചു. ആൻഡ് ഐ ഓൾവേസ് ബിലീവ് ഹി ഈസ് വെരി മച്ച് എ സെൽഫ് മെയ്ഡ് മാൻ. സ്വന്തമായിട്ട് എന്താവണമെന്ന് ആഗ്രഹിച്ചു, കാരണം ഈ ഫിലോസഫി വേദാന്ത നീ അതിലേക്ക് പോകൂ എന്നാരും പറഞ്ഞു കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ആ ഒരു ഫ്രീഡം കൊടുത്തു. പക്ഷെ ഇത് പറഞ്ഞ എഞ്ചിനീയറിംഗിന് ഞങ്ങൾ പഠിച്ചിരുന്നു 3000 സീറ്റേ ഉള്ളൂ. എഞ്ചിനീയറിംഗിന് എനിക്ക് ഏകദേശം 200 താഴെ റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ അത് വേണ്ട ഫിലോസഫി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലല്ല, വളരെ പ്രിവിലേജ്ഡ് ആണ് എഞ്ചിനീയറിംഗ്. അത് വേണ്ട എന്ന് പറയുമ്പോൾ കാഷ്വലി കുഴപ്പമില്ല എന്ന് പറയാനൊരു ഒരു കാര്യം. ഫിലോസഫി ഒന്നും ആരും എടുക്കാത്ത വിഷയങ്ങളാണ്. അപ്പം അങ്ങനെ ഫിലോസഫി ആക്ച്വലി എന്താണ് ഇനിയും രാഹുലിൻ്റെ എയിം എന്താണ്? എനിക്ക് 2-3 കാര്യങ്ങൾ. എനിക്കിപ്പോൾ ഇംഗ്ലണ്ടിൽ വലിയൊരു ഓഫർ വന്നതാണ്. അവിടെ അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ മണി ട്രാൻസാക്ഷൻ ഒക്കെ കൂടുതലായിട്ട് നല്ലൊരു പേ പാക്കേജ് ഉള്ളൊരു ജോലി ഓഫർ വന്നതാണ്. പക്ഷേ എനിക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കണം. ആ കാര്യത്തിൽ ഒരു കടുത്ത നാഷണലിസ്റ്റാണ്. ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങൾ ഇന്ത്യ ഹൃദയത്തിൽ ഇങ്ങനെ ഭാര്യയുടെ ഫോട്ടോ ഇല്ല, പേഴ്സിലുണ്ടോ ഭാര്യ? അല്ല, പേഴ്സണലി ഞാൻ ദീപയുടെ ഫോട്ടോ സൂക്ഷിക്കാറുണ്ട്. കാര്യം എന്ത് പ്രതിസന്ധികൾ വരുമ്പോഴും ഞാൻ അതെടുത്ത് നോക്കും. എന്നിട്ട് ഞാൻ വിചാരിക്കും ഇവളെ എനിക്ക് സഹിക്കാൻ എന്ത് പറഞ്ഞ അല്ല അതല്ല. പക്ഷെ ഞാൻ ചെറിയ പ്രായം സ്നേഹമല്ല, അല്ല ചെറിയ പ്രായം മുതൽ എനിക്ക് ഒരുപാട് ശീലങ്ങൾ മാറി മറിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ദേശഭക്തി വളരെ സ്ട്രോങ് ആണ്. അപ്പം ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് പോതാ, ആർട്സ് ആൻഡ് സയൻസ് കോളേജസ് കേന്ദ്രീകരിച്ച് അവയുടെ സ്റ്റാൻഡേർഡ് കൂട്ടാനുള്ള ഒരു ദേശഭക്തിയോടൊപ്പം മതഭക്തിയുണ്ടോ? ഇല്ല ദേശഭക്തി, കാര്യം മതഭക്തി ഇല്ലാത്തതിൻ്റെ മത റെസ്പെക്ട്, എല്ലാ മതങ്ങളോടും റെസ്പെക്ട് ഉണ്ട്. ഞങ്ങൾ ശബരിമലയിൽ പോകുമ്പോൾ ആദ്യം പോകുന്ന ഒരു മുസ്ലിം പള്ളിയിലാണ്. വാവരി സ്വാമിയുടെ പള്ളിയിൽ പോയി ആർത്തിങ്കലെ മുഹമ്മദ് വെളുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ പള്ളിയിലച്ഛനാണ് അയ്യപ്പനെ എഡ്യൂക്കേഷൻ സഹായിക്കുന്നത്. അതാണ് വെളുത്തച്ഛൻ്റെ പള്ളിയിൽ പോകും. അപ്പം മുസ്ലിം പള്ളിയിൽ പോയി ക്രിസ്ത്യൻ പള്ളിയിൽ പോയി അവിടുത്തെ ആൾക്കാരുടെ കാലിൽ തൊട്ട് വണങ്ങിയിട്ടാണ് നമ്മൾ ശബരിമലയിൽ പോകുന്നത്. അപ്പം ചെറിയ പ്രായം മുതലേ എല്ലാ മതങ്ങളോടും ഒരേ സത്യം ഒന്നാണ്, പക്ഷേ വേറെ പാതകളിലൂടെ പോകുന്നു എന്നൊരു തത്വം നമ്മൾ പോലും അറിയാതെ പഠിക്കുക. അതുകൊണ്ട് എല്ലാ മതങ്ങളോടും ഒരു ബഹുമാനമുണ്ട്. എന്നാൽ മതസൗഹാർദ്ദം വേണം, മതസമന്വയം വേണമെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നിട്ട് എയിം എന്താണ്? എൻ്റെ എയിം നമ്മുടെ നാട്ടിൽ മീനിങ് ഫുള്ളായി കോൺട്രിബ്യൂട്ട് ചെയ്യണം. എൻ്റെ രണ്ട് സ്പെസിഫിക് ഏരിയകൾ, ഒന്ന് എഡ്യൂക്കേഷനാണ്, രണ്ട് സോഷ്യൽ അരീനയിൽ. ഒരുപാട് ഞാനിപ്പോൾ ഒരുപാട് ട്രൈബൽ ക്യാമ്പയിൻസ് ചെയ്തിട്ടുണ്ട്, ആദിവാസി മേഖലകളിൽ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റായി നിൽക്കണമെന്നാണ് ആഗ്രഹം. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ചെറിയ പ്രായത്തിൽ അഭിനയിച്ചു. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് കുറച്ചധികം നല്ല ഓഫർ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് കമേഴ്ഷ്യൽ വലിയ താല്പര്യം ഇല്ല.
ചെയ്ത ഒന്ന് രണ്ട് മൂവീസ് എല്ലാം ആർട്ട് പാരലൽ മൂവിയാണ്. ഇപ്പം ചങ്ങമ്പുഴയെ കുറിച്ചൊരു സിനിമ, ഇപ്പം ചങ്ങമ്പുഴയോടുള്ള ആരാധനയുണ്ട്, അങ്ങനെ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഒരിക്കലും മൂവി ഒരു ഫാസിനേഷനായി തോന്നിയിട്ടില്ല. ദീപയ്ക്കല്ല, ദീപയ്ക്ക് ഓഫർ വരുമ്പോഴും ദീപ മൂവീസ് എന്തോ ഫാസിനേഷനായി തോന്നി. കാര്യം ഒരുപാട് ഇൻഡസ്ട്രി താല്പര്യമുള്ള വിഷയമാണ്, വലിയ ബഹുമാനമാണ് ഫിലിം ഇൻഡസ്ട്രി. അത്രേ ഉള്ളൂ, അതല്ലാതെ ഫിലിം മേക്കിംഗ് അങ്ങനെയൊന്നും. മേക്കിങ്ങിനോടൊക്കെ എനിക്ക് പ്രത്യേകിച്ച് എഴുതാൻ താല്പര്യമുണ്ട്, എഴുതാൻ താല്പര്യം. എനിക്ക് സ്ക്രിപ്റ്റ് പോലത്തെ കാര്യങ്ങൾ, കവിത അതുപോലത്തെ കാര്യം താല്പര്യമുണ്ട്. ആക്ടിങ്ങിന് ബഹുമാനക്കുറവില്ല, പക്ഷെ എനിക്കത് പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് മൂവി ആക്ടിങ് അല്ല, പക്ഷെ ദീപ ഇടയ്ക്ക് അഭിനയിക്കാൻ പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അഭിനയിക്കില്ല ചേച്ചി, അങ്ങനെ ഒരു ഓഫർ വന്നു അല്ലേ, കുറേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇടയ്ക്ക് ഏകദേശം ആരൊക്കെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ദീപ ആക്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, അതെനിക്ക് തോന്നുന്നു ഇപ്പം മുംബൈ പോലീസില് പൃഥ്വിരാജ് ഞാൻ നീതിയായിട്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷെ അതൊക്കെ എൻ്റെ ലീവുകളും എൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന അനുവാദം അനുസരിച്ച് മാത്രം ചെയ്തുള്ളൂ. ഒരിക്കലും ദീപ വളരെ ഒരു 10-5 ആളാണ്, കൃത്യമായിട്ട് ഓഫീസ് മുംബൈ പോലീസ് ആക്ട് ചെയ്തു അല്ലേ. മുംബൈ പോലീസിലെ പൃഥ്വിരാജ് ഞാൻ നീതിയായിട്ട് ഒരു 3 ദിവസം ലീവ് കിട്ടിയപ്പോൾ പോയി ചെയ്ത കാര്യം അത്. അപ്പൊ അങ്ങനെ അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഓഫേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഒരു പാഷൻ ഭയങ്കരമായി അത് ചെയ്യാൻ കാരണം ഏതാ അതിനോടൊരു പാഷൻ ഇല്ലെങ്കിൽ പിന്നെ ആ മുംബൈ പോലീസ് ചെയ്യാൻ. റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പം റോഷൻ ചേട്ടന് ഒരു നല്ല ഫ്രണ്ടാണ്, വളരെ നല്ല ഫ്രണ്ട്, ഉദയനം താരം മുതല് അറിയാവുന്നൊരു ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ആദ്യം റോഷനെ വിളിച്ച് പറഞ്ഞു തന്നെ നോ പറയാനാണ് എനിക്ക് ഇനി വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് തന്നെ. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി എന്താ പറയുക, ചേരുന്ന ഒരു റോളാണ്, അനീത്തിയുടെ റോള് വളരെ സേഫായി ചെയ്ത് വരാൻ പറ്റുന്ന ഒരു റോള്. അങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാനപ്പോ എനിക്ക് ദീപയുടെ കലാപ്രവർത്തനങ്ങളെല്ലാം ദീപ ഉദയനാണ് തരത്തിലൊരു മീഡിയ മാധ്യമ പ്രവർത്തകയായിട്ട് തന്നെ ചെയ്തു, എനിക്ക് സപ്പോർട്ടീവ് ആണ്. പക്ഷെ എനിക്ക് തോന്നില്ല ദീപയ്ക്കും ദീപ ഒന്ന് രണ്ട് സിനിമയിൽ ഹീറോയിനായി വിളിച്ചു. അപ്പൊ ഞാൻ ഓപ്പൺ ആയിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ ദീപയ്ക്ക് അതിലൊരു താല്പര്യക്കുറവും എനിക്ക് ദീപയിൽ കണ്ട ഒരു ബഹുമാനം തോന്നിയ കാര്യം വളരെ വർക്കിനോട് വളരെ കമ്മിറ്റഡ് ആണ്, ഓഫീസിൽ ലീവൊന്നും എടുക്കില്ല. അപ്പൊ ഈ ലീവ് എവിടെ കിട്ടുമോ അവിടെ ചെയ്യാം എന്നുള്ളതാണ് ദീപയുടെ. ഇപ്പൊ എന്തെങ്കിലും ഷോ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ശനി ഞായറാണെങ്കിൽ ചെയ്യാം, എനിക്ക് വയ്യ ടെൻഷൻ മാനേജറിനോട് ലീവ് ചോദിച്ചു. ചേച്ചി പറഞ്ഞ ഭയങ്കര കറക്റ്റ്, എനിക്കിങ്ങനെ സാധാരണ രീതിയിൽ ജോലി ചെയ്ത് തിരിച്ച് വന്ന് വേറെ വളരെ ഒരു അല്ലേ ചെറിയൊരു സർക്കിളിനകത്ത് ജീവിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആവണ്ട, വളരെ സിമ്പിൾ ആയിട്ട്. ഇതിന് എപ്പോഴും ഇങ്ങനെ സെൻസേഷനലായിട്ട് അല്ലേ കോൺട്രവേഴ്സി ഉണ്ടാക്കുക. അത് എന്റെ ചേച്ചി എന്നോട് പണ്ടേ പറയുമായിരുന്നു, ഹി ഈസ് നോട്ട് യുവർ ടൈപ്പ് കൊച്ചു, കാരണം ഹി ഈസ് ഓൾവേസ് ഇൻ കോൺട്രവേഴ്സീസ്, നിനക്കത് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കൽ ഇതുപോലൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടസ്റ്റ് ഭാഗമായിട്ട് ഒരു സിംബോളിക് അറസ്റ്റ് നിൽക്കുമ്പോഴാണ് ദീപ ഫോൺ വിളിച്ചത്. അപ്പം ഞാൻ ദീപയോട് പറഞ്ഞു, ദീപ ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, ടി വി കാണും. ഞാൻ ഉദ്ദേശിച്ചത് നീ വാർത്ത കണ്ടാൽ മതി എന്നാണ്. അതായത് എന്താ കാര്യം എന്നറിയാം, ദീപ പറഞ്ഞു എവിടെ നിൽക്കുക, എനിക്കിപ്പം പറയാൻ പറ്റില്ലല്ലോ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു നീ വാർത്ത കാണും. ദീപ എനിക്ക് വാർത്തയൊന്നും കാണും, എവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു നീ TV കാണ്, എനിക്കിപ്പം കാണണ്ടാന്ന്. ഞാൻ അവസാനം ഫോൺ വെച്ചു. അപ്പം പിന്നെ ദീപ TV നോക്കിയപ്പോഴാണ് ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ആയത്. എൻ്റെ അച്ഛൻ ലീവിന് വന്ന സമയമായിരുന്നു. ദൈവം അച്ഛനത് കാണുകയാണെങ്കിൽ അച്ഛനോട് ദേഷ്യം കൂടുമായിരിക്കും. അച്ഛനാണെങ്കിൽ എൻ്റെ ചാനൽ പറ്റിയപ്പം അച്ഛൻ പറഞ്ഞു അയ്യോ നീ അതൊന്ന് വെച്ചെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചപ്പോഴാണ് ഏതൊരു ചാനൽ അച്ഛൻ പറഞ്ഞു രാഹുൽ ഈശ്വർ പോലീസ് അറസ്റ്റിൽ നിന്ന്. അപ്പോഴാണ് ഞാൻ ദൈവം ഇപ്പൊ വിളിച്ചല്ലേ ഉള്ളൂ, എന്ത് പറ്റുന്ന നോക്കിയപ്പോഴാണ് ചൂടാകാണ് പറ എവിടെയാണെന്ന്. ഞാൻ അടുത്തൊരു 7-8 പോലീസുകാർ നിൽക്കുന്നു, മീഡിയക്കാരുണ്ട്, അവിടുത്തെ ഇരുന്നുണ്ട്. ഞാൻ പറഞ്ഞു എടാ ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ദീപ വളരെ ക്യൂട്ടായിട്ട് തന്നെ അവിടെ നിർബന്ധം പിടിക്കില്ല, എനിക്കിപ്പോ സംസാരിച്ചേ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങളങ്ങനെ പോൾ സെപ്പറേറ്റ് ആണ് എന്നുള്ളതാണ്, പിന്നെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മള് മെച്യൂർ ആരാന്ന് ചോദിച്ചില്ലേ ചേച്ചി. ഇപ്പൊ നമ്മൾ ഓരോ സിറ്റുവേഷൻസിലാണല്ലോ നമ്മുടെ മെച്യൂരിറ്റി പുറത്ത് വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കൂടുതലും ബൈ ക്യാരക്ടർ രാഹുലാണ് മെച്യൂർ. പക്ഷെ ചില സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തപ്പോൾ ഞാൻ തന്നെ അറിയാത്ത രീതിയിൽ ഞാൻ ഓർക്കാറുണ്ട് അയ്യോ ഇത്രയൊക്കെ എനിക്ക് പറ്റുമോ മാനേജ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. ശരിക്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു മെച്യൂരിറ്റി കൊണ്ടാണ് ആ ഒരു ചാനൽ ഇഷ്യൂ അത്രയും ഭംഗിയായിട്ട് ദീപ അത് ഹാൻഡിൽ ചെയ്തത്. അല്ല ഈ ഞാനൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഈ പൊസിഷൻസ് നിലപാടുകൾ എടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സൂക്ഷ്മമാണല്ലോ. ദീപ തിരിച്ചു വന്ന് 1-2 പത്രങ്ങൾ ദീപയുടെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ഈ വിവാദ വിഷയങ്ങളെക്കുറിച്ച്. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അഭിമാനം തോന്നി, ഞാൻ ദീപയോട് പറഞ്ഞു ബാക്കിയെല്ലാ വിഷയങ്ങൾ വിടാം, എന്ത് രസകരമായ നിലപാടാണ്, വളരെ സൂക്ഷ്മമായി കൃത്യമായി ദീപ ഒരു നിലപാടെടുത്തിരുന്നു, അത് സമ്മതിക്കണം. എന്താ രാഹുലിന്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം? ഇഷ്ടപ്പെടാത്ത സ്വഭാവം കുറേ ഉണ്ട്, സ്വഭാവങ്ങൾ പറയൂ. ഏറ്റവും
ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും വളരെ ഡിപ്ലോമാറ്റിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ഞാനെന്ന് പറഞ്ഞാൽ ശരി ശരിയായിട്ടും തെറ്റ് തെറ്റായിട്ടും പറയണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം പലപ്പോഴും ഞാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കണ്ണ അതല്ലേ അതിൻ്റെ ശരി അതല്ലേ, അപ്പൊ എങ്ങനെയാ അല്ലടാ ഈ ശരിയും തെറ്റും എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ ആൾ അതിൻ്റെ അങ്ങ് കംപ്ലീറ്റ് ഡിപ്ലോമാറ്റിക് ആകും. ഞാൻ അത് എന്തെങ്കിലും എനിക്കത് രാഹുൽ മാറ്റണം എന്ന് എനിക്ക് രാഹുൽ ഞങ്ങൾ വലിയൊരു തർക്കമാണ്. ദീപ അങ്ങനെ ഇത് തെറ്റാണ് ഇത് ശരിയാന്ന് പറയാൻ ഞാൻ പറയാല്ല, ആവേക്ഷികമായി നമ്മൾ വ്യത്യസ്ത പരിപ്രേക്ഷകളിലൂടെ നോക്കുമ്പോൾ നമുക്ക് പറയാം. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഷോയിൽ പങ്കെടുത്തപ്പം ആണെങ്കിൽ പോലും അതിലും നമ്മൾ ഇതേന്ന് ഒരു കാര്യമാണ്, എല്ലാവരിലും നന്മ കാണുന്ന ഒരാളാണ്, ആരെയും പറ്റി നെഗറ്റീവ് പറയില്ല, നെഗറ്റീവ് കാണില്ല ആള്. ഞാൻ പറഞ്ഞില്ല വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്, ഡേഞ്ചറസ്ലി ഒപ്റ്റിമിസ്റ്റിക് ആണ്, ഒന്നും നെഗറ്റീവ് കാണാൻ പറ്റത്തില്ല. ഫിലോസഫി പഠിച്ചത് കൊണ്ടാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് കൺവിൻസ്ഡ് ആവുകയില്ല. ഇപ്പൊ നമ്മൾ പറയാം അതുകൊണ്ടായിരിക്കില്ല, ഇറ്റ് ഷുഡ് ബി ദിസ് വേ എന്ന് പറഞ്ഞാൽ ഉടനെ പറയും അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ടോട്ടലി അങ്ങനെ. ഞാൻ എപ്പോഴും പറയുന്ന എന്തെങ്കിലും ലൈഫിൽ ശരിയും തെറ്റും കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അല്ല, എന്റെ ഒരു കാഴ്ച ഞാൻ അവിടെയും പറയുന്ന ഒരു കാഴ്ച, പുസ്തകങ്ങൾ എഴുതുന്ന കാഴ്ചപ്പാട് ഇതാണ്, ജീവിതത്തിൽ വൈറ്റ് ഉണ്ട് ബ്ലാക്കും ഉണ്ട്, പക്ഷെ ചില ഏരിയാസ് ഗ്രേ ആണ്. വൈറ്റ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ബ്ലാക്കും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില ഏരിയാസിന് ഒരു ഗ്രേ നേച്ചറാണ്, ഇത് മൂന്നും ഉണ്ട് എന്നുള്ളതാണ്. അതൊരു മാത്രമേ ഉള്ളൂ, ദീപയുടെ ഏറ്റവും വലിയ ഗുണവും ദോഷവും എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ദീപയുടെ കട്ട് ആൻഡ് ഡ്രൈ ആണ് ദീപയുടെ ഇന്നസെൻസ്. പക്ഷെ ദീപ കട്ട് ആൻഡ് ഡ്രൈ ചിലപ്പോ ആകുമ്പോൾ വളരെ ഡ്രൈ ആയിക്കളേ. ദീപ വളരെ ഫോർത്ത്റൈറ്റും ടു ദി ഫേസും ഇങ്ങനെ ഒരു വ്യക്തിയാണ്. ഞാൻ പറയാറുണ്ട് നീ കുറച്ചുകൂടെ ടോൺ ഡൗൺ ചെയ്യോ, മയപ്പെടുത്ത് എന്ന് പറയാറ്. പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള അല്ല, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ദീപ സ്റ്റേജിൽ കയറിയ വേറൊരു വ്യക്തിയാണ്, സ്റ്റേജിൽ കയറിയ ടോട്ടലി ഡിഫറെന്റ് ഒരു ഫോറയാണ്. അതുകൊണ്ട് അത് വലിയൊരു കാര്യമാണ്, അതൊക്കെ ഗംഭീരമായി ചെയ്യും. ഞാൻ കണ്ടതിൽ വളരെ നന്നായി ആങ്കർ ചെയ്യുന്ന ഞങ്ങൾ അന്നും ഈ ശരിക്കും ഈ ചാനലിലായിരുന്നു ദീപ അന്ന്, ഇപ്പൊ അല്ല, സേ 8 years back ഞാൻ വേറൊരു ചാനലിലായിരുന്നു. അപ്പൊ ഞാൻ ആ ചാനലിൽ നിന്ന് മാറി ഈ ചാനലിലോട്ട് വരാൻ തന്നെ കാരണം ദീപയാണ്. എങ്ങനെയൊക്കെ ആയിരുന്നു കൈരളിയിലായിരുന്നല്ലോ, കൈരളിയിലായിരുന്നു. അപ്പൊ നമുക്ക് ഇനി രാഹുലിന് എന്തായിട്ട് കാണണം എന്ന് ഫ്യൂച്ചറിൽ അറിയാം. നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവാം, നല്ലൊരു ഫിലോസഫർ ആവാം അല്ലേ? ഞാനൊരു ഫിലോസഫർ ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏതൊക്കെ രൂപത്തിലായിരിക്കും ഇനി കാണാൻ പറ്റുക എന്നറിയില്ല. എന്തായാലും വളരെ സന്തോഷം രാഹുൽ, നല്ലൊരു മെച്യൂരിറ്റി ഒക്കെ ഉള്ള ഒരാൾ. ഞാൻ രാഹുലിന് ഒരു സർപ്രൈസ് തരട്ടെ. ആശംസകൾ, കാണാനും പരിചയപ്പെടാനും കുറേ വിശേഷങ്ങൾ വന്നു. കാണാൻ ചേച്ചി, നമുക്ക് താങ്ക് യു, ബൈ.